ഇന്ന് ഉണ്ടാക്കാൻ ഞാൻ പോകുന്നത് പച്ചക്കറി വേസ്റ്റിൽ നിന്ന് നമുക്ക് നല്ലൊരു ആരോഗ്യപ്രദമായിട്ടുള്ളൊരു സലാഡ് ഉണ്ടാക്കി നോക്കാം. ഇത് ഞാൻ വെള്ളരിക്ക കറി വെച്ചതിൻ്റെ വേസ്റ്റാണ്. ആ നടുഭാഗത്തുള്ള ഒരു ആ ചോറ് എന്ന് പറയുക കുരു എല്ലാം ചേർന്നിട്ടുള്ള ഭാഗമാണ്. ഇതുകൊണ്ട് നമ്മൾക്കൊരു അടിപൊളി സലാഡ് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ അത് ആദ്യം നമ്മൾക്ക് ചെയ്യേണ്ടത് ഇതിലുള്ള കുരു എല്ലാം മാറ്റിക്കളയണം. കുരു എല്ലാം മാറ്റിക്കളഞ്ഞ് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വളരെ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് നുറുക്കിയെടുക്കുക. അപ്പോൾ നമുക്കതൊന്ന് നുറുക്കിയെടുത്തിട്ട് വരാം. ഇപ്പം ഞാനിവിടെ ഈ വെള്ളരിക്കയുടെ കുരു എല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. നന്നായി കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ടുണ്ട്. ഒരു പാത്രത്തിൽ ഞാൻ കുറച്ച് തൈര് എടുത്തു വെച്ചിട്ടുണ്ട്. ഈ തൈരിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഇനി നല്ലപോലെ ഇളക്കി. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഒരുപാട് ഉപ്പിടാൻ പാടില്ല, അത് വെറുതെ കഴിക്കുന്നതാണ്. അപ്പോൾ കൂടുതൽ ഉപ്പിടേണ്ട ആവശ്യമില്ല. ഒരു നുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്താൽ മതി. ഇനി നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇതുപോലെ നമ്മൾക്ക് ഇപ്പം നമ്മളുടെ സലാഡ് റെഡിയായി. ഇതേപോലെ നമ്മൾക്ക് വെള്ളരി കുമ്പളങ്ങ അതിൻ്റെ കളയുന്ന വേസ്റ്റ് കൊണ്ട് ആ നടുവിലുള്ള ചോറ് പോലുള്ള ഒരു സാധനം ഉണ്ടാവും. അതുകൊണ്ടും നമുക്കിതുപോലെ ഉണ്ടാക്കാം. അതുപോലെ കക്കരിക്ക ഇങ്ങനെയുള്ള അതുപോലെ ക്യാരറ്റ് കൊണ്ട് നമുക്ക് അത് വേസ്റ്റല്ല അല്ലാതെ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ പച്ചക്കറി നമ്മൾ കറി വയ്ക്കാൻ ഉപയോഗിക്കുമ്പോൾ കളയുന്ന ഭാഗങ്ങൾ കൊണ്ട് നമുക്കിതുപോലെ സലാഡ് ഉണ്ടാക്കാം. അപ്പോൾ അധികം പറ്റുന്ന രണ്ട് പച്ചക്കറികളാണ് കുമ്പളങ്ങ വെള്ളരിക്ക. അപ്പോൾ അത് നല്ലൊരു ടേസ്റ്റുള്ളൊരു സലാഡായിട്ടുണ്ട്. നല്ല ആരോഗ്യപ്രദമായിട്ടുള്ളൊരു സലാഡാണ്. അപ്പോൾ നിങ്ങളും ഇതുപോലെ വേസ്റ്റൊന്നും കളയാതെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ. താങ്ക് യു. ഇതിൽ എരിവ് ആവശ്യമുള്ളവർക്ക് ഇതിൽ ഒരു പച്ചമുളക് നമുക്ക് മുറിച്ചിടാം.